മലയാള സിനിമയിലെ പൗരുഷത്തിൻ്റെ പ്രതീകം എന്നും ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് അനശ്വര നടൻ ജയനാണ്. കൃഷ്ണൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ജയൻ്റെ ഭാര്യയാണെന്നും മകനാണെന്നും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ട് നിരവധി പേർ എത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോഴിതാ ജയൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന് ശാന്തിവിള ദിനേശൻ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ജയനും നടി ലതയുമായി ഉണ്ടായ പ്രണയത്തെക്കുറിച്ചാണ് ദിനേശൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1980 നവംബർ 16 ഒരു പക്ഷേ ജയൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ 1981 ജനുവരി 4 സിംഗപ്പൂരിൽ വച്ച് ജയൻ്റെ കല്യാണം നടന്നേനെ. ലവ് ഇൻ സിംഗപ്പൂരിൽ നസീർ സാറിൻ്റെ ജോഡിയായി അഭിനയിച്ച MGR ലത എന്നറിയപ്പെടുന്ന ലതയുമായി അദ്ദേഹം വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. ലവ് ഇൻ സിംഗപ്പൂരിൻ്റെ ചിത്രീകരണത്തിനിടെ ജയൻ ലതയുമായി മാനസികമായി അടുത്തുവെന്ന് അറിഞ്ഞ MGR വളരെ കോപാകുലനാവുകയും മദ്രാസിലെത്തിയാൽ ജയനെ കൈവയ്ക്കണമെന്ന് തീരുമാനിച്ചിരുന്നതായി ഒരിക്കൽ ജോസ് പ്രകാശ് സാർ പറഞ്ഞിട്ടുണ്ടെന്നും ദിനേശൻ പറയുന്നു. അതിനു പിന്നാലെ ജോസ് പ്രകാശ് ജയനെ ഉപദേശിച്ചു, ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് നിർബന്ധിച്ചു. നീ കളിക്കുന്നത് തീ കൊണ്ടാണ്, അത് അപകടമാണ്. MGRനെ പിണക്കി നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞ് എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി ലതയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണമെന്ന് ജോസ് പ്രകാശ് ജയനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തു തീർക്കുമെന്ന ദൃഢപ്രതിജ്ഞയുള്ള ആളായിരുന്നു ജയൻ. അതൊരു പൗരുഷത്തിൻ്റെ ലക്ഷണമാണ്. MGR ഇടപെട്ടു എന്നു കൂടി അറിഞ്ഞതോടെ ലതയും ജയനും ഒന്നും കൂടി അടുപ്പത്തിലായി. 1981 ജനുവരി 4 സിംഗപ്പൂരിൽ വെച്ച് വിവാഹിതരാവാൻ ഇരുവരും തീരുമാനിച്ചു. എങ്കിലും വിധി അതിന് സമ്മതിച്ചില്ല. ദിനേശൻ പറഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീരിയൽ സിനിമാ രംഗത്തെ നിങ്ങളുടെ ഇഷ്ട താരങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യൂ.